അല്ല, പാർട്ടിക്കകത്ത് എല്ലാവരും അല്ലല്ലോ. അതിൽ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കകത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളുടെ ഒരു അഭിപ്രായം കേട്ടതിന് ശേഷം സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിന് പേര് നിർദ്ദേശിക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾക്ക് വരാൻ പറ്റാത്ത ആളുകളുടെ കൂടി അഭിപ്രായം ശേഖരിക്കും. ഇപ്രാവശ്യം KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനെയും ചുമതലപ്പെടുത്തി. അവരഭിപ്രായങ്ങളെല്ലാം ആരാഞ്ഞിട്ടുണ്ടാകും, ആരാഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സെൻട്രൽ പാർലമെൻ്ററി ബോർഡ്, എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിന്, അവരുടേതായ അഭിപ്രായവും കൈമാറിയിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രോസസ്സിൽ പോകുന്നതാണ്. ഈ കാര്യം മാത്രമല്ല, ഏത് കാര്യത്തിലും ഒരു പ്രോസസ്സിൽ പോകുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നതേ ഇല്ല. നമ്മളുടെ ലിമിറ്റഡ് പരിധി എന്താ? നമ്മുടെ ലിമിറ്റഡ് പരിധി ഇത്രയും വിഷമിച്ചതിക്കുന്ന കേരള ജനതയ്ക്ക് റിലീഫ് കൊടുക്കുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുക, അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത്. അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. അതിനെ വിഭജിക്കുവാനോ അതിന് വ്യത്യസ്തമായ രൂപത്തിൽ പോകുവാനോ സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ള എക്സ്പെക്ടേഷനാണ് എനിക്ക്. അതല്ല, ഇപ്പം പാർട്ടിയുടെ ഒരു തീരുമാനത്തിന് വിധേയപ്പെട്ടു പോവുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്തം. പാർട്ടി പാർലമെൻ്ററി ബോർഡ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഏത് കോൺഗ്രസ് പ്രവർത്തകൻ്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സരിൻ കോൺഗ്രസ് നേതൃത്വത്തിന് കീഴടങ്ങി നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തന നടത്തി മുന്നോട്ട് പോകണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ സരിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം വന്നു, അതിൻ്റെ ഫർദറായിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളും നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് സരിൻ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് വിധേയപ്പെട്ട് ഈ പാർട്ടിയിൽ തുടർന്ന് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, ലെറ്റ് അസ് വെയിറ്റ് ആൻഡ് സി. ഇനിയും സമയമുണ്ടല്ലോ. ഇത് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ തീരുമാനം വന്നു, ആ തീരുമാനത്തിന് വിധേയപ്പെട്ടു പോവുക എന്നുള്ളത് ഈ പാർട്ടി ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിന് വിരുദ്ധമായി സരിൻ പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനത്തിന് വിധേയപ്പെട്ടു പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം.